ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നല്ല തിരക്കടമ്പ് കിട്ടുന്നറിഞ്ഞ് നമ്മുടെ അടുത്തുള്ള ഒരു കടലിൽ വീശാൻ പോയിരിക്കുമായിരുന്നു. നല്ല മഴ പെയ്യുന്ന സമയത്താണ് ഈ തിരുതക്കണമ്പ് കൂടുതലായി വലയിൽ കിട്ടാറ്. അനിയനും നമ്മുടെ ഒരു സുഹൃത്തായ സുമൻ ബ്രദറും കൂടെയാണ് ഇന്ന് നമുക്ക് വേണ്ടി വല വീശി മീൻ പിടിക്കാൻ പോകുന്നത്. എന്തായാലും കടലിൽ വരെ വന്നതല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് ചൂണ്ടയിട്ട് കൂടി ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളും ചൂണ്ടയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെ കൂടാതെ ഒരുപാട് പേര് ഇവിടെ വല വീശുന്നുണ്ട്. കുറച്ച് പേർക്കൊക്കെ മീൻ കിട്ടുന്നുണ്ട്. ചെറിയ ചെറിയ ഈ തിരുതക്കണമ്പും അതുപോലെ മറ്റ് ചെറിയ മീനുകളും ഒക്കെ കിട്ടുന്നുണ്ട് ഒരുപാട് പേർക്ക്. നല്ല ടേസ്റ്റുള്ള മീനാണ് തിരുതക്കണമ്പ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ നല്ല മഴയത്തും വലയായിട്ട് മീൻ പിടിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. കൂടെ കതിരിനെ ഒന്ന് ബീച്ചിൽ കളിപ്പിക്കുക എന്നതുകൂടി ഉണ്ടായിരുന്നു നമ്മുടെ ലക്ഷ്യം. അവസാനം കളിക്കാൻ തുടങ്ങിയിട്ട് കതിർ വെള്ളത്തിൽ നിന്ന് കയറുന്നതേ ഇല്ലായിരുന്നു. പിന്നെ ഒരാൾ അവൻ്റെ പിറകിൽ തന്നെ നടക്കുകയായിരുന്നു. ഒരുപാട് വല വീശിട്ടും നമുക്ക് ആദ്യമൊന്നും ഒന്നും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമുക്കത് ചെറിയ രണ്ട് മീൻ കിട്ടിയിട്ടുണ്ട്. അത് രണ്ട് ചെറിയ നച്ചിറയാണ്. അതാണ് ആകെ കിട്ടിയത്. പിന്നീട് കുറേ സമയം വീശിട്ട് നമുക്ക് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കൂടെ വീശിക്കഴിഞ്ഞപ്പോൾ നമുക്കൊരു മീനും കൂടെ കിട്ടി. ആ മീനിൻ്റെ പേര് ഒറത്തൽ എന്നാണ്. അതായത് നമ്മുടെ പൂളാൻ പോലെ ആണ്, പക്ഷേ അതിൻ്റെ താഴ്ഭാഗം പരന്ന് കിടക്കും. പിന്നെ ആ ഓർത്തലുമായിട്ട് കതിർ കളിയായിരുന്നു. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ചൂണ്ട മേടിച്ചു. ഇനി ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്നായി. ഞാനും കുറച്ചധികം സമയം ഇട്ടു. ഇപ്പം കൂരിയൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ചൂണ്ടയിട്ടതെങ്കിലും ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് കടലിൽ എങ്ങനെ വീശണം, അതുപോലെ അതിൻ്റെ ചെറിയ ടെക്നിക്സും ടിപ്സും ഒക്കെ കടലിനടുത്തുള്ള ചേട്ടന്മാർ നമ്മുടെ സുമൻ ബ്രദറിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവരുടെ ടിപ്സും ടെക്നിക്സും ഒക്കെ ആയിട്ട് ആണ് പിന്നെ സുമൻ ചേട്ടൻ വീശാൻ തുടങ്ങിയത്. ദൈവങ്ങളെ കാത്തോളി എന്ന് പറഞ്ഞാണ് പിന്നെ വീശി എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഈ വലയ്ക്ക് നമുക്കൊരു മീൻ കാണുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ വല വലിച്ചു കയറ്റുന്നത് ഇപ്പോൾ. അങ്ങനെ ഫൈനലി ചേട്ടന്മാരുടെ ടിപ്സ് കൊണ്ടാണോ അതോ നമ്മുടെ ഭാഗ്യം കൊണ്ടാണോ എന്താണെന്നറിയില്ല, ലാസ്റ്റ് ഒരു തിരുതക്കണമ്പ് നമുക്ക് കിട്ടി.